എല്ലാവർക്കും മാജിക്കൻ മെല്ലോസ്ക്ക് ചെല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്കവടയാണ്. നമ്മൾ മലയാളികളുടെ ഇഷ്ടവിഭവമായ പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി അറബികളുടെ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പക്കവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലോട്ട് പോകാം. പക്കവട ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് മസാല എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 500 ഗ്രാം സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് മല്ലിയും പുതിനയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു 200 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 100 ഗ്രാം മൈദമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് 200 ഗ്രാം എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള ചേർത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില പുതിന ഇല ഇതിലേക്കുള്ള മസാലയും ചേർത്തെടുക്കാം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു 2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് നമ്മൾ പൊടി ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെറുതായിട്ട് വെള്ളം ചേർക്കുന്നുള്ളൂ നമുക്ക് എടുത്ത് വെച്ച കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദമാവ് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി അരിപ്പൊടി നമ്മൾ കൂടുതൽ ഇട്ടാലാണ് പക്കവട ക്രിസ്പി ആയി കിട്ടുള്ളൂ മൈദമാവ് കഴിയുന്നത് നമ്മൾ കുറക്കണം നല്ലോണം മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ച് കൊടുത്താൽ മതി വെള്ളം കൂടിയാൽ ഇത് ക്രിസ്പി ആവില്ല നല്ല സോഫ്റ്റ് ആവുള്ളൂ കഴിഞ്ഞ കുറച്ചുകൂടെ വെള്ളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി 1/2 മണിക്കൂർ തല്ലാജിൽ വെക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുഴച്ച് വെച്ച സവാളയുടെ മാവ് ഇതിലേക്ക് ചെറിയ ചെറിയ ഇതുപോലെ ബോളാക്കി വേണം നമുക്ക് കുടിക്കാം ഇതെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ് പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് തന്നെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തതാണ് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തീരുമാണ് നമ്മളിത് പക്കവട ഫ്രൈ ചെയ്തെടുക്കുക കാരണം നല്ല തീലായത് പക്കവടൻ്റെ ഉള്ളു വേവില്ല പുറം ഭാഗം പെട്ടത് കളറാവും ചെയ്യും ക്രിസ്പി ആയി കിട്ടില്ല ക്രിസ്പി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ എടുക്കാം അപ്പോൾ നമ്മൾ പക്കവട കളറായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന്
കൂട്ടി പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പക്കവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.